ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാഷ്യൂനട്ട് ലഡു നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ലഡു ആണ്. അതുപോലെ തന്നെ ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഗ്യാസ് സ്റ്റൗവ് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് അരിയാണ് യൂസ് ചെയ്യുന്നത്. കുത്തരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പൊ നമ്മുടെ അരി ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അരി വറുത്ത് സെറ്റായി എന്നുള്ളത് മനസ്സിലാവാൻ ഒരു അരി എടുത്ത് കടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പ് ആയിട്ടുണ്ടെങ്കിൽ അരിയുടെ വറുത്ത് വന്നിരിക്കുന്നത് പാകമായിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് എള്ള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കറുത്ത എള്ളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തെള്ളും യൂസ് ചെയ്യാം. എന്നിട്ട് എള്ളും നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ അരിയും എള്ളും ഒക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. സെയിം പാത്രത്തിലേക്ക് 1 കപ്പ് അണ്ടിപ്പരിപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 5, 6, 7, 8 ആൽമണ്ടും യൂസ് ചെയ്യുന്നുണ്ട്, ബദാം പരിപ്പും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ആൽമണ്ട് അപ്പൊ എന്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തെന്നുള്ളൂ. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കാഷ്യൂനട്ട് ആണ്. ഞാൻ ഇവിടെ 1 കപ്പ് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അരിയും എള്ളും, വറുത്ത് വെച്ചിരിക്കുന്ന അരിയും എള്ളും മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് നൈസ് പൊട്ടിയായിട്ട് അടിച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫസ്റ്റ് തന്നെ നമ്മൾ അരിയും എള്ളാണ് പൊടിച്ചെടുക്കുന്നത്. രണ്ടാമത് നമുക്ക് കാഷ്യൂനട്ടും ആൽമണ്ടും പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പൊ നമ്മൾ കാഷ്യൂനട്ടും ആൽമണ്ടും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 3/4 കപ്പോ 1/2 കപ്പോ എങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാം. അരി എടുക്കുന്നതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാൻ 1/2 കപ്പ് അതുപോലെ തന്നെ ശർക്കരയും ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അരി എടുക്കുന്നതിനനുസരിച്ച് ശർക്കരയും തേങ്ങയും യൂസ് ചെയ്യാം. അപ്പൊ നന്നായിട്ട് നമ്മൾ മിക്സിയിൽ ശർക്കരയും തേങ്ങ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചതിലേക്ക് ശർക്കരയും തേങ്ങയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നന്നായിട്ട് മിക്സ് ആയി കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ എല്ലാം ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ഒരു കാഷ്യൂനട്ട് അതിന് മുകളിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാഷ്യൂനട്ട് ലഡു ആണ്.